അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, സ്വന്തം ശരീരത്തിൽ ഭർത്താവിനോട് യാതൊരു മോശമായ അപമര്യാദയായി പെരുമാറാത്തവളാണവൾ. വലാ ഫീ മാലി, തന്റെ സമ്പാദ്യവും ഭർത്താവിന് വേണ്ടി വളരെ സൂക്ഷ്മതയോടെ ചെലവഴിക്കുന്ന പെണ്ണാണ്, ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പൊ നമ്മൾ പോയത് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? നിങ്ങൾക്കിടയിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവാനാണ്. കണ്ണ് പൊട്ടാനല്ല, കല്യാണം കഴിച്ചാൽ കണ്ണ് പൊട്ടി എന്നല്ല, പെണ്ണ് കെട്ടി കണ്ണ് പൊട്ടി അതല്ല, കണ്ണ് നിറയാനാണ്, കൺകുളിർമയാവാനാണ്. അള്ളാഹുവേ, എന്നെ, എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ, എന്റെ മക്കളെ കൺകുളിർമയുള്ള ഭാര്യയാക്കി, ഭർത്താവാക്കി, മക്കളാക്കി മാറ്റണേ അല്ലാ. കല്യാണം കഴിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ കുളിർമയാവാനാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കണ്ണിന്റെ കുളിർമയാക്കി മാറ്റട്ടെ. പിന്നെ അള്ളാഹു പറഞ്ഞു, ഇന്നലെ വരെ കാണാത്ത ഭർത്താവ് ഏതോ 40, 50, 70 കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഏതോ തറവാട്ടിൽ ജനിച്ച ഭർത്താവാണ് ഇന്ന് എന്റെ മുറിയിലേക്ക് ഇന്ന് രാത്രി കടന്നു വരുന്നത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ പെണ്ണിന് ഭർത്താവില്ലാതെ ജീവിക്കാൻ കഴിയൂല. ഭർത്താവ് 2 മാസം കഴിഞ്ഞ് ഗൾഫിൽ പോകുമ്പോ പെണ്ണ് പറയാണ്, എന്തിനാണ് റബ്ബെ എന്നെ നീ സൃഷ്ടിച്ചത്? ഈ ഒരു പരീക്ഷണം താങ്ങാൻ എനിക്ക് കഴിയില്ല റബ്ബേ. ഏത് പെണ്ണ്? ഒരു പരിചയമില്ലാത്ത പെണ്ണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായി ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോ പെണ്ണ് പറയാണല്ലോ, എന്തിനാണ് നീ എന്നെ സൃഷ്ടിച്ചത്? ഈ പരീക്ഷണം താങ്ങാൻ, ഇത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ കല്യാണം തന്നെ വേണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് സ്നേഹങ്ങൾ ഉണ്ടാക്കി തന്നത് അല്ലാഹുവാണ്. അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ്? വറഹ്മതൻ, നിങ്ങൾക്കിടയിൽ കാരുണ്യം ഉണ്ടാക്കിയതും അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലായാത്തിൻ ലിഖൗമീ യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പറയാണ്. ഇനി കുടുംബ ബന്ധമൊന്ന് ആമായി പൊതുവായി എന്ന് പറയാണ്. ചില ഹദീസുകൾ ശ്രദ്ധിക്കണേ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മഹാനായ അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാൻ ആഗ്രഹമുണ്ടോ? മരണം വരെ പട്ടിണി കിടക്കാതിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? മരണം വരെ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവൂല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട ഒരു മരുന്നുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ പറയാണ്, മന്നഹബ്ബ അയ്യുബ്സത്വലഹു ഫീ റിസ്ഖിഹി, ഒരാളുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ, ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവാൻ, അഥവാ പട്ടിണി കിടക്കാതിരിക്കാൻ, ദരിദ്ര നാരായണന്മാരായി മാറാതിരിക്കാൻ, വയൂസലഹു ഫീ അസരിഹി, അവന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഒരു 60 വരെ, ഒരു 70 വരെ, 90 വരെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഫല്യസിൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് സ്വഹീഹുൽ ബുഖാരി മുഹമ്മദുർ റസൂലുള്ളാ. ഒരുപാട് വൈദ്യന്മാരെ കണ്ടിട്ട്, ഒരുപാട് രക്തത്തിന്റെ ബോഡി ചെക്കപ്പ് നടന്നിട്ട് കാര്യമില്ല, രാവിലെയും വൈകുന്നേരവും ഫുട്ബോളോ എക്സസൈസോ ജിംനാസ്റ്റിക്കിന് ജിംനാസ്റ്റിക് ബോഡിയായി ജിമ്മിന് വേണ്ടി എക്സസൈസ് ചെയ്യാൻ പോയത് കൊണ്ടൊന്നും ദീർഘായുസ് ലഭിക്കൂല, ആരോഗ്യം ലഭിക്കൂല. ആരോഗ്യം ലഭിക്കാൻ മുത്തുനബി പഠിപ്പിച്ചു തന്ന മാർഗമാണിത്, അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന രീതിയാണിത്. നിങ്ങൾക്ക് ആയുസ്സിൽ ബർക്കത്ത് വേണോ? ആരോഗ്യം വേണോ? ദീർഘായുസ് വേണോ? ഫല്യസിൽ റഹിമ, കുടുംബ ബന്ധം പുലർത്തി മൂത്താപ്പയോട് സംസാരിക്ക്, അളാപ്പയോട് സംസാരിക്ക്, പിണങ്ങി നിൽക്കരുത്, തെറ്റി നിൽക്കരുത്, അകന്ന് നിൽക്കരുത്, ബന്ധങ്ങളെ മുറിക്കരുത്. ഇങ്ങനെ നല്ല ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവൂല. ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഭക്ഷണമാണ്, അത് അല്ലാഹു തരും. പിന്നൊന്ന്, ആവശ്യമുള്ളത് ആരോഗ്യമാണ്, അതും അല്ലാഹു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ മൈതാനിൽ ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 100,000 ജില്ലാനമാളുകൾ സ്വഹാബാക്കളൊക്കെ ഒരുമിച്ചുകൂടിയ അറഫാ മൈതാനിയിൽ ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എണീറ്റു പോകണമെന്ന്.
നിങ്ങളിൽ ആരെങ്കിലും തെറ്റി നിൽക്കുന്ന, ചൊടിച്ചു നിൽക്കുന്ന, പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അകന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദയവചെയ്ത് ഈ സദസ്സിൽ നിന്ന് എണീറ്റ് പോകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഒരു സഹാബി സദസ്സിന്റെ മൂലയിൽ നിന്ന് ഒരു സഹാബി എണീറ്റ് പോവുകയാണ്, വേറൊരാളും എണീറ്റില്ല. ഒരുപാട് സമയം കഴിഞ്ഞു, നബി തങ്ങളുടെ പ്രഭാഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എണീറ്റ് പോയ സഹാബി തിരിച്ചു വന്നു. അപ്പോഴാണ് നബി തങ്ങൾ വിളിക്കുന്നതല്ലയോ, ചെറുപ്പക്കാരാ, ഇങ്ങോട്ട് വാ ചെറുപ്പക്കാരാ, നീ എവിടേക്കാണ് പോയത്, എന്തിനാണ് എണീറ്റത്? അപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത്, യാ റസൂലല്ലാ, എന്റെ കുടുംബക്കാരനുമായി ഒരുപാട് വർഷക്കാലം ഞാൻ പിണങ്ങി നിൽക്കുകയായിരുന്നു, ഒരുപാട് വർഷക്കാലം ഞാൻ ചുടിച്ചു നിൽക്കുകയായിരുന്നു, ഒരുപാട് വർഷക്കാലം ഞാൻ തെറ്റി നിൽക്കുകയായിരുന്നു, നിങ്ങൾ എണീറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയതാണ്. എന്നിട്ട് ഞാൻ അയാളോട് സലാം പറഞ്ഞ് സംസാരിച്ച് പിണക്കം മാറി നല്ല ബന്ധമാക്കി വന്നതാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, പൊന്നുമോനെ, പിണങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മാലാക്കമാരിറങ്ങുകയേയില്ല, പിണങ്ങി നിൽക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിന്റെ മാലാക്കമാരിറങ്ങുകയേയില്ല, അള്ളാഹുവിന്റെ മാലാക്കമാരിറങ്ങുകയേയില്ല എന്ന് മാത്രമല്ല, ആ സദസ്സിൽ ബറക്കത്തുണ്ടാവൂല, ആ സദസ്സിൽ ബറക്കത്തുണ്ടാവൂല. ഇന്ന അഅമാല ബനി ആദം, ആദം സന്തതികളുടെ, മനുഷ്യന്മാരുടെ അമലുകൾ അള്ളാഹു എല്ലാ ദിവസങ്ങളിലും കണക്കാക്കുന്നുണ്ടല്ലോ, എല്ലാ വ്യാഴാഴ്ചകളിലും കണക്കാക്കുന്നുണ്ട്. തുഅറദു കുല്ല ഖമീസി ലൈല, എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും അള്ളാഹു നമ്മുടെ തിന്മയും നന്മയും ആകാശ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫലാ യുഖബലു അമലു ഖാതിഇ റഹിമിൻ, അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, എല്ലാവരുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അമലും വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ആകാശത്തിൽ കൊണ്ടുപോയി അള്ളാഹു കണക്കാക്കാണ്. ഓരോന്ന് നോക്കാണ്, മലക്കങ്ങനെ ഫയൽ എടുത്തു കൊടുക്കുമ്പോൾ മലക്ക് പറയും, അള്ളാഹു ഇത് പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ട്, അത് വേണ്ട, അത് മാറ്റിവെക്ക്. പിന്നെ അടുത്ത ആള് ഇങ്ങനെ പോയി, അട് ഉമ്മയോട് തെറ്റി നിൽക്കുന്ന ഒരാൾ, അത് വേണ്ട, മാറ്റിവെക്ക്. കുടുംബക്കാരോടോ ചങ്ങാതിമാരോടോ നാട്ടുകാരോടോ അയൽവാസികളോടോ പിണങ്ങി കുടുംബ ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അമൽ അള്ളാഹു നോക്കുക പോലുമില്ല, അള്ളാഹു വലിച്ചെറിയും, വലിച്ചെറിയും. നിങ്ങൾ നന്നാവുന്നത് വരെ അള്ളാഹു അതിനെ മൈൻഡ് ചെയ്യൂല. കുടുംബ ബന്ധം വിച്ഛേദിച്ചവന്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹു സ്വീകരിക്കൂല സഹോദര. അത് ആരോടാവട്ടെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് കാര്യമില്ല, സദഖ നൽകിയിട്ട് കാര്യമില്ല, വാദിന് വന്നിട്ട് കാര്യമില്ല, ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, അല്ലാഹുവിന് അമൽ വേണ്ട, അല്ലാഹു അത് സ്വീകരിക്കുകയില്ല. അത് മാത്രമാണോ, കള്ള് കുടിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല, കള്ള് കുടിയൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. കള്ള് കുടിയനെന്ന് പറയുമ്പോ ദൈനംദിനം അടിച്ചു കുടിച്ച് പീപ്പയാവണമെന്നില്ല, എപ്പോഴെങ്കിലും സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോയതാ, അപ്പൊ ചങ്ങാതിമാര് പറഞ്ഞൊന്ന് കുടിക്കല്ലേ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോയി പഠിക്കാൻ, അപ്പൊ ചങ്ങാതിമാരൊക്കെ കുടിക്കുന്നുണ്ട്, ഞാനും കുടിച്ചു, പിന്നെ കുടിച്ചിട്ടൊന്നുമില്ല, തൗബാനും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ മരിച്ചു പോയാൽ, കള്ളു കുടിച്ച് തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അയാൾ സ്വർഗം കാണുകയേ ഇല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. കള്ളു കുടിച്ച് തൗബ ചെയ്യാതെ ഒരാൾ മരിച്ചു പോയാൽ അല്ലാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. വഖാതിഉർ റഹിമി, കുടുംബ ബന്ധം വിച്ഛേദിച്ചവനും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഇനി കേൾക്കണോ, സലാസത്തുൻ ലാ തുർതഫഉ സ്വലാത്തുഹും, മൂന്ന് വിഭാഗമുണ്ട് അവരുടെ നിസ്കാരം അല്ലാഹു ഉയർത്തുകയില്ല, പരിഗണിക്കുകയില്ല. മൂന്ന് വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു നാടിന്റെ നേതാവ്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു MLA, ഒരു MP, ഒരു പ്രധാനമന്ത്രി, ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഖതീബ്, ഒരു പള്ളിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്. റജുലുൻ അമ്മ ഖൗമൻ, ഒരു നാടിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. വഹും ലഹു കാരിഹൂൻ, ഒരാൾക്കും അയാളോട് നല്ല അഭിപ്രായമല്ല, ആളുകൾക്കൊക്കെ അയാളോട് വെറുപ്പാണ്. വണ്ണ വെറുക്കൂലല്ലോ, വെറുതെ വെറുക്കൂലല്ലോ. ഒന്നുകിൽ അയാള് പ്രസിഡന്റാണ്, പക്ഷെ ഒരു ചുക്കും ചെയ്യൂല നാട്ടുകാർക്ക്, വൃത്തികെട്ട സ്വഭാവമായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റാണ്, നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല. MLA ആണ്, നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടാവൂല. അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് വെറുക്കാതിരിക്കുവോ?
സമുദായത്തിന്റെ നാടിന്റെ നേതൃത്വം നൽകുന്ന ആളുകൾ, അവരെ ആളുകൾക്കെല്ലാം വെറുപ്പാണ്. അങ്ങനെയുള്ള ഒരാൾ എത്ര നിസ്കരിച്ചിട്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവന്റെ നിസ്കാരം തലയുടെ മുകളിലേക്ക് ഉയരുകയേ ഇല്ല. രണ്ട്, ഭർത്താവിനോട് പിണങ്ങിയിട്ട് മുഖം തിരിച്ച് കിടന്നിറങ്ങുന്ന പെണ്ണേ, നിന്റെ നിസ്കാരം അള്ളാഹുവിന് വേണ്ട, നിന്റെ തഹജ്ജുദ് അള്ളാഹുവിന് വേണ്ട, നിന്റെ ഒരു ആരാധനയും അള്ളാഹു സ്വീകരിക്കൂല. ഭർത്താവിനോട് പിണങ്ങിയ ഭാര്യ, ആ ഭാര്യയുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. മൂന്നാമത്തേവൻ, വാഹവാനി മുത്തസാരിമാൻ, കുടുംബ ബന്ധമോ സൗഹൃദ ബന്ധമോ പിണങ്ങി നിൽക്കുന്ന, വിച്ഛേദിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.